ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനോൺ ഇയോസ് 4000D എന്ന ക്യാമറയാണ്. അതായത് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ക്യാമറ. ഈ ക്യാമറയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇന്ന് മാർക്കറ്റിൽ വെച്ച് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ DSLR ക്യാമറ എന്ന് വേണമെങ്കിൽ ഈ ഇയോസ് 4000D നമുക്ക് പരിചയപ്പെടുത്താം. മറ്റ് എല്ലാ DSLR ക്യാമറകൾക്കും ഉള്ളത് പോലെ തന്നെ ഈ ക്യാമറയ്ക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി പഠിക്കണമെന്നൊരാൾക്ക് ഒരു ക്യാമറ മേടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്യാമറയിലോട്ട് തന്നെ പോകാം. ഇതൊരിക്കലും ഒരു അൺബോക്സ് വീഡിയോ. ഈ ക്യാമറ കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്യാമറയെക്കുറിച്ച് പറയാനുള്ള ചില കാര്യങ്ങൾ. ഈ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റാണ്. കാരണം ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്, ഇതിൻ്റെ കേസ് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ്. അതായത് വെറും പ്ലാസ്റ്റിക്കല്ല, കാർബൺ ഫൈബർ മിക്സിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചുള്ള പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ്, ഇതിൻ്റെ ബോഡിയെല്ലാം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് വീണാൽ പൊട്ടിപ്പോകും, അങ്ങനെ ഒരു പ്രോബ്ലം ഇതിന് വരുന്നില്ല. പിന്നെ ഇത് ഉപയോഗിച്ച ആളെന്ന നിലയ്ക്ക് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി പിക്കപ്പ്, അതായത് നമ്മളൊരു ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ കുറേ ഷൂട്ട് ചെയ്യണമല്ലോ, നല്ല ബാറ്ററി പിക്കപ്പ് ഉണ്ട്. നല്ല അതായത് നമ്മൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞ് ക്യാമറ എടുത്താൽ പോലും നമുക്ക് ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്ന അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഈ ക്യാമറയ്ക്കില്ല. പിന്നെ ഈ ക്യാമറയ്ക്ക് ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് രണ്ട് ഫംഗ്ഷൻ അവർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ഈ ക്യാമറയിലുണ്ട്. പിന്നെ വൈഫൈ കണക്ട് ചെയ്യാം, അതായത് നമ്മുടെ മൊബൈലുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പിക്ചർ എടുക്കാനും ഇതിൻ്റെ അകത്തുള്ള പിക്ചേഴ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. വീഡിയോ മോഡിൽ നമുക്കിട്ടുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങളൊരു മൊബൈലുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മൊബൈലിൽ നോക്കിക്കൊണ്ട് ഇതിൽ നോക്കി നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിക്ചർ ഷൂട്ട് ചെയ്യാം, ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറയിലോട്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് ഒരു പുതിയ ക്യാമറ മേടിക്കാൻ, കുറച്ച് പൈസയുടെ വ്യത്യാസം വരത്തുള്ളൂ. എന്തായാലും ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ മേടിക്കണമെങ്കിൽ നമുക്ക് കുറഞ്ഞതൊരു 15,000 രൂപ വേണം. അതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ കൂടുതൽ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ക്യാമറ തന്നെ കിട്ടും. ഏകദേശം ഒരു വർഷം നമുക്ക് വാറണ്ടി കിട്ടും, മറ്റ് ഇതിൻ്റെ കൂടെ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ഒരു പേടിയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാമറ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഈ ക്യാമറയുടെ കൂടെ എന്തൊക്കെ കിട്ടും എന്ന് നോക്കാം. അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ക്യാമറയുടെ കൂടെ കിട്ടുന്നത്, അതിൻ്റെ ബാഗ് എങ്ങനത്തെയാണ്, അതൊക്കെ ഇനി നമുക്ക് കാണാം. നമുക്ക് ക്യാമറയുടെ കൂടെ കിട്ടുന്നത്, അതായത് ഈ ബാഗിൻ്റെ അകത്താണ് നമുക്ക് ക്യാമറ കിട്ടുന്നത്. ക്യാമറ വയ്ക്കാനുള്ള സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ കേബിൾ, ഒരു മെമ്മറി കാർഡ്, പിന്നെ ചാർജർ, അതിൻ്റെ കേബിളൊക്കെയാണുള്ള സ്പേസ്. പിന്നെ ഈ സൈഡിൽ നമുക്ക് എന്തെങ്കിലും ബുക്ക്ലെറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് ഈ ബാഗിൽ കിട്ടുന്നത്. ഈ ബാഗിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് അവർ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഫുൾ സ്പോഞ്ച് ചെയ്ത് ഒരു കവർ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ബാഗ് താഴെ വേണേൽ ചിലപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ക്യാമറയ്ക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബാഗാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. ഇത്ര നേരം നമ്മൾ ക്യാമറ അടുത്ത് കണ്ടില്ലായിരുന്നു. ഇതാണ് ക്യാമറ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലെൻസൊക്കെ നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ലെൻസ് അഴിക്കാനുള്ള ലോക്ക്. ഇതിൽ നമുക്ക് ലോക്ക് പ്രസ് ചെയ്തിട്ട് ലെൻസ് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് അഴിച്ച് ചെയ്ത് ലെൻസ് മാറ്റിയിടാം. ഇത് ലെൻസിൻ്റെ കവർ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പിന്നെ ഫ്ലാഷ്, നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലാഷാണ്. പിന്നെ ഇത് ഷൂട്ട് ചെയ്യാനുള്ള ബട്ടൺ, പിന്നെ അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് അവർ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഞാനിപ്പോൾ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ക്യാമറ ഓണായിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടോ, ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ ക്വാളിറ്റി. ഇത് പ്യുവർ പ്ലാസ്റ്റിക് അല്ല, അത് നല്ല ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റബ്ബർ കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. നമുക്ക് ക്യാമറ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്യാമറ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകാതിരിക്കാനുള്ള സാധ്യത നമുക്ക് ഉറപ്പ് വരുത്തുന്നു. പിന്നെ നമുക്ക് ഞാനിതിന് ബാറ്ററി അടിക്കുന്ന ഭാഗം കാണിച്ചു തരാം. ഇവിടെ ബാറ്ററി ഉണ്ട്, പിന്നെ മെമ്മറി കാർഡ് ഇവിടെയാണ്. നമുക്ക് മെമ്മറി കാർഡ് എപ്പോഴും ഊരി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നമുക്ക് HDMI പിന്നെ ഒരു USB പോർട്ടും നൽകിയിട്ടുണ്ട്. നമുക്ക് ഇത് USB പോർട്ടാണ്, HDMI കേബിൾ ഔട്ട്പുട്ട് ഇവിടെ ഉണ്ട്. ഇതിനുള്ള പ്രത്യേകത വെച്ചാൽ ഈ ക്യാമറയ്ക്ക് നമുക്ക് മൈക്ക് ഇൻപുട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ നോർമൽ മൈക്ക് പിന്നുകൾ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ USB പോർട്ട് വേണ്ട, ഇവിടെ നമുക്ക് ഇതിന് പറ്റിയ മൈക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനോട്ട് ഡയറക്റ്റ് അങ്ങനത്തെ മൈക്ക് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പുതിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.